നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. അതേസമയം ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ചില അവസരങ്ങളിൽ കാറ്റിന്റെ വേഗത 55 കിലോമീറ്റർ വരെ നീളാൻ സാധ്യതയുണ്ടെന്നും തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിയേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അതിശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചത്. മഴയിൽ പാലക്കാട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷോളയാർ തെക്കേ കടമ്പാറയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. തെക്കേ കടമ്പാറ സ്വദേശി വിമലവേണിയുടെ വീടാണ് തകർന്നത്. ചുണ്ടക്കുളം ഊരിലുള്ള രാജേഷ് ശ്രീനിയാളുടെ വീടിന്റെ മതിലും മഴയിൽ തകർത്തിട്ടുണ്ട്. കുറവാൻപാടി, പുലിയറ മേഖലകളിൽ കഴിഞ്ഞ ദിവസം കനത്ത മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് കടയ്ക്കലിൽ ചിത്തറ പഞ്ചായത്തിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബംഗാൾ ഉൾക്കടലിൽ 5 പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ തുടർന്ന് മഴ ശക്തി പ്രാപിക്കും. നവംബറിൽ സംസ്ഥാനത്ത് ശരാശരിയും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ചെന്നൈയിൽ അടുത്ത 48 മണിക്കൂറിൽ അന്തരീക്ഷം മേഘാവൃതമായി തുടരും. ചില സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഉയർന്ന താപനില 33 മുതൽ 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 മുതൽ 26 ഡിഗ്രി സെൽഷ്യസുമാകും. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തുലാവർഷത്തിന്റെ ആദ്യപാദമായ ഒക്ടോബറിൽ കേരളത്തിൽ സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത്. അതിനാൽ വരും ദിവസങ്ങളിൽ തുലാവർഷം ശക്തി പ്രാപിക്കാനും നാശനഷ്ടങ്ങൾ ഏറാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.